വിലയിൽ ലളിതമായ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി കുട്ടികളെ ഉപേക്ഷിച്ച് പോയ വീട്ടമ്മയെ െ കണ്ടാല് വർഷത്തിനു ശേഷം കണ്ണൂരിൽ നിന്നാണ് മുപ്പത്തഞ്ചുകാരിയായ മഞ്ചേരി വേട്ടയ്ക്കോട് പുല്ലഞ്ചേരി സ്വദേശിനി മിനിമോളെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പതിനാണ് ഇവരെ കാണാതാവുന്നത് ഭർത്താവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു അന്നേ ദിവസം തന്നെ മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശി നാൽപ്പതുകാരനായ സുഭീഷനെയും കാണാതായിരുന്നു നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു സുബീഷൻ പാണ്ടിക്കാട് സ്റ്റേഷൻ ഇയാൾക്കെതിരെ ബലാത്സംഗ കേസും നിലവിലുണ്ട് ഇരുവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പോലീസിന് യാതൊരു വിവരവും എന്നാൽ പോലീസ് തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഇവരെ കണ്ടെത്തിയത് ഇരുവർക്കും പുതിയ കുഞ്ഞു പിറന്നിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെയും പ്രോഗ്രാം ഓഫീസർമാരുടെ സഹായത്തോടെ ഇവരുടെ ആരുടെയെങ്കിലും അഡ്രസ് രേഖപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു കണ്ണൂരിൽ നിന്നും മിനിമോളുടെ വിലാസത്തിൽ പുതിയ കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർക്ക് പുതിയ കുഞ്ഞ് ജനിച്ചത് സർട്ടിഫിക്കറ്റിൽ നിന്നും ഇവരുടെ മേൽവിലാസം കണ്ടെത്തിയ പോലീസ് കണ്ണൂർ എ കെ ജി റോഡിലെ വാടക ക്വാർട്ടേഴ്സിലാണ് എത്തിച്ചേർന്നത് എന്നാൽ ഇവർ അവിടെ നിന്നും താമസം മാറിയിരുന്നു പിന്നീട് പ്രദേശത്തെ അംഗനവാടി ടീച്ചർമാരുടെയും വർക്കർമാരുടെയും സഹായത്തോടെ ചിറക്കലിൽ നിന്നും ഇവരെ കണ്ടെത്തുകയായിരുന്നു മിനിമോളെ കോടതിയിൽ ഹാജരാക്കി സുബീഷിനെ പാണ്ടിക്കാട് സ്റ്റേഷനിലെ ബലാത്സംഗ കേസിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങിയത് മഞ്ചേരി സി ഐ സി അലവി എസ് ഐ നസറുദ്ദീൻ നാനാക്കൽ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ഹരിലാൽ എം പി ജയരാജ് സിയാവുൽ ഹക്ക് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി